പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക സമയത്ത് പ്രത്യേകമായി ഇതൊക്കെ ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്ന് തെളിയണം. എന്നാ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എത്രയെത്ര നിസ്കാരങ്ങള് പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റഗായിബ് നമസ്കാരം എന്ന പേരിലൊരു നമസ്കാരമുണ്ട്. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു റജബ് റഗായിബ് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നിസ്കാരം. ആ നിസ്കാരത്തെ കുറിച്ച് ഇമാൻ നബവിയോട് ചോദിക്കപ്പെട്ടു. സുഇല ശൈഖുൽ ഇസ്ലാമിൻ നബവിയൻ സ്വലാത്തിർ റഗായിബിൽ മഅറൂഫത്തി ഫി അവ്വലി ലൈലത്തി ജുമഅത്തിൻ മിൻ റജബ് ഹൽ ഹിയ സുന്നത്തും അം ബിദ്ആ? റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നടക്കുന്ന റഗായിബ് നമസ്കാരം സുന്നത്താണോ ബിദ്ആത്താണോ? ആരോടാ ചോദിക്കുന്നത്? ഷാഫി മദ്ഹബിലെ ബഹുമാനപ്പെട്ട നേതാവ് അബു സഖരിയ യഹ്യ ഇബ്നു ശറഫ് നബവി, പേരോടിനെ പോലുള്ളവർ ബഹുമാനിക്കാൻ കടപ്പെട്ട ഷാഫി മദ്ഹബുകാരൊക്കെയും ബഹുമാനിക്കുന്ന അല്ല, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ മൊത്തത്തിൽ ബഹുമാനിക്കുന്ന ഒരാളാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? ഹിയ ബിദ്അത്തുൻ കബീഹത്തുൻ മുൻകറത്തുൻ, അത് വെറുക്കപ്പെട്ടതും അതുപോലെ തന്നെ ചീത്തയായതുമായ പുത്തനാചാരമാണ്. അശദ്ദ ഇൻകാരിൻ, അതുപോലെ തന്നെ അങ്ങേയറ്റം വെറുക്കപ്പെട്ടതും അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതുമാണ്. മുസ്തമിലത്തുന്നല മുൻകറാത്തിൻ, ധാരാളം വെറുപ്പുകെട്ട കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഫയതഅയ്യനു തർക്കുഹാ വലിഇറാദു അൻഹാ വഇൻകാറുഹാ അലാ ഫാഇലിഹാ. കണ്ടോ? അതുകൊണ്ട് ഈ നിസ്കാരമുണ്ടല്ലോ റഗായിബ് നമസ്കാരം, അത് ഉപേക്ഷിക്കേണ്ടതാണ് അനിവാര്യമാണ്, അതിൽ നിന്ന് തിരിഞ്ഞു കളയേണ്ടതും അനിവാര്യമാണ്. അത് ചെയ്യുന്നവനെ എതിർക്കേണ്ടതുമാണ്. ഭരണാധികാരി ഇസ്ലാമിക ഭരണാധികാരി ആണെങ്കിൽ റജബ് മാസത്തിൽ ഈ വിധേയത്തായ നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടാൽ അത് തടയൽ അയാളുടെ ബാധ്യതയാണ്. കാരണം തന്റെ പ്രജകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ അയാൾ ചോദിക്കപ്പെടും, ഇങ്ങനത്തെ ഒരു വിധേയത്ത് നടക്കുന്നത് കണ്ടിട്ട് നീ ഭരണചക്രം ഉപയോഗിച്ചത് തടഞ്ഞോ എന്ന് അല്ലാഹു അയാളോട് ചോദിക്കും. അതുകൊണ്ട് ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിൽ ഈ നിസ്കാരക്കാരെ തടയേണ്ടതാണ്. വഖദ് സന്നഫൽ ഉലമാഉ കുതുബം ഫീ ഇൻകാരിഹാ വദമ്മിഹാ വതസ്ഫീഹി ഫാഇലിഹാ. കണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തെ എതിർക്കുമ്പോ അവർക്കുണ്ട് എന്ത് പറഞ്ഞാലും ബിദ്അത്ത് ബിദ്അത്ത്. നിസ്കാരത്തെ എതിർക്കുന്നത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ഖൈറു മൗലൂ, ഏറ്റവും നല്ല സാധനമാണ് നിസ്കാരം എന്ന് പറഞ്ഞത് അല്ലേ. നസ്കുജൂദ് എന്ന് പറഞ്ഞാൽ എത്ര പുണ്യമുള്ളതാണ്, റുഖു എന്ന് പറഞ്ഞാൽ എത്ര പുണ്യമുള്ളതാണ്, പൊതു എടുത്ത് കിളിയാക്ക നേരെ തിരിഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ള എത്ര പുണ്യമുള്ളതാണ്. എന്നിട്ടാണ് അവർ നിസ്കാരം വെറുക്കപ്പെട്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്, ഭരണാധികാരി തടയേണ്ടതാണ്. മാത്രമല്ല കുറെ പണ്ഡിതന്മാർ ഇതിനെ വിമർശിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും വതസ്ഫീഹി ഫാഇലിഹാ, അത് ചെയ്യുന്ന ആള് വിഡ്ഢിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടും പുസ്തകം എഴുതിയിട്ടുണ്ട്. അതൊന്നല്ല പിന്നെ പറയുന്ന ഭാഗം കേട്ടോ. വലാ യുഗതറബി കസ്രത്തിൽ ഫായിലീ ലഹാ ഫീ കസീരിൻ മിനൽ ബുൽദാൻ, ധാരാളം സ്ഥലങ്ങളിൽ ഇത് ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് വഞ്ചിതനാകേണ്ടതില്ല. വലാബി കൗലിഹാ മദ്കൂറത്തും ഫീ ഖൂതിൽ ഖുലൂബി വഹിയാ ഉലൂമിദ്ദീൻ. ഖൂതുൽ ഖുലൂബ് എന്ന് പറഞ്ഞ അബൂ താലിബിൻ മക്കി എന്ന സൂഫിയുടെ കിതാബാണ്. മറ്റൊരു പക്കാ സൂഫിയായ ഗസ്സാലിയുടെ പുസ്തകമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇതുപോലുള്ള കിതാബിൽ അത് കണ്ടതുകൊണ്ടും നിങ്ങൾ വഞ്ചിതരാകണ്ട കേട്ടോ. ആരാ പറയുന്നത്? ഇഹ്യാ ഉലൂമുദ്ദീൻ കാണും, വഞ്ചിതനാകണ്ട. ഖൂതുൽ ഖുലൂബിൽ കാണും, വഞ്ചിതനാകണ്ട. ആരാ പറയുന്നത്? ഇമാം നവവിയാണ് പറയുന്നത്. ഇതുപോലെ വേറെയും പല വാള കിതാബിലും കണ്ടേക്കാം. കാരണം ഇത് ബാത്തിലായ അസത്യമായ ഒരു അനാചാരമാകുന്നു. വഖദ് സഹ നബിയിൽ നിന്ന് സഹിയായി വന്നിട്ടുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മൻ അഹദത ഫീ ദീനിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. കണ്ടോ? ഞങ്ങൾ ആ ഹദീസിൽ ഉദ്ധരിച്ചാൽ എന്ത് പറഞ്ഞാലും മുൻകാല പണ്ഡിതന്മാരും കണ്ടിട്ടില്ലേ? കണ്ടതുകൊണ്ടാ പറയുന്നത്. ഈ ദീനിൽ ആരെങ്കിലും പുതിയതുണ്ടാക്കിയാൽ അത് അസ്വീകാര്യമാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. സഹിയായ ഹദീസിൽ വീണ്ടും വന്നിട്ടുണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകർ പറഞ്ഞിരിക്കുന്നു, മന്നാമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കാലത്തില്ലാത്ത ഒരു അമല് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് അസ്വീകാര്യമാണ്. സഹീഹി മുസ്ലിം വഗൈരിഹി, സഹീഹി മുസ്ലിമിലും അതല്ലാത്ത ഗ്രന്ഥങ്ങളിലും അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുല്ലു ബിദ്അത്തിൻ ളലാലാ. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എല്ലാ ബിദ്അത്തും ളലാലത്താണെന്ന്. അത് സഹീഹി മുസ്ലിമിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. മുജാഹിദുകൾ ബിദ്അത്തിനെ എതിർക്കാൻ ഉപയോഗിക്കുന്ന മൂന്ന് ഹദീസും ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സലാത്തുർ റഗായിബ് എന്ന കള്ള നിസ്കാരത്തെ എതിർക്കാൻ വേണ്ടി ഉപയോഗിക്കാണ്. ഇനി തീർന്നില്ല, കേട്ടോളൂ. വഖദ് അമറല്ലാഹു തആല ഇൻദ തനാസുഇ ബിർ റുജൂഇ ഇലാ കിതാബിഹി,
തർക്കമുണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ കിതാബിലേക്ക് മടക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാല തആല അല്ലാഹു പറഞ്ഞു ഫൈൻ തനാസതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. ഓലിക്ക് എന്ത് പറഞ്ഞാലുണ്ട് ഫൈൻ തനാസതും ഫീ ശൈഇൻ. ഞങ്ങളല്ല മുൻഗാമികളൊക്കെ ഓതി ആയത്താ കണ്ടോ, തർക്കമുണ്ടായാൽ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വലം യഗ്മുറു ഇത്തിബാഇൽ ജാഹിലീന, വിവരമില്ലാത്തവരെ പിമ്പത്തണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. വലാ ബിൽ ഇഗ്തിറാർ ബി ഗലതാത്തിൽ മുഖ്തിഈൻ, അബദ്ധം പറ്റിയവരുടെ അബദ്ധങ്ങളിൽ വഞ്ചിതരാകണമെന്നും അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. ഇമാം നബവിയുടെ ഫത്വയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇതുപോലെ എത്രയോ ഫത്വകളുണ്ട് വായിക്കാൻ, ഉദാഹരണത്തിന് മാത്രം ഞാൻ വായിച്ചതാണ്. നിസ്കാരല്ലേ നല്ലതല്ലേ, കൂലി കിട്ടാനല്ലേ, മുസ്ലിമീങ്ങൾക്ക് ദിക്ർ മുടക്കല്ലേ, മുസ്ലിമീങ്ങൾക്ക് സുജൂദ് മുടക്കല്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ന്യായീകരിക്കണം. ആ ന്യായീകരണം നിലനിൽപ്പില്ലാത്തതാണ് എന്ന് വ്യക്തമാക്കാനാ ഞാൻ ഇത് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ പറയും ഔ അതിനിപ്പന്താ അത് ബഹുമാനല്ലേ, ഇതോ അത് സലാത്തല്ലേ, മറ്റതോ അത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ പാടില്ല. അത് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ഇമാൻ നബി തന്നെ ഒളു കൊടുക്കുമ്പോഴുള്ള ദുആ, ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആ അത് ഒഴിവാക്കി. ആ അദ്ദേഹത്തിന്റെ മിൻഹാജിനത പറയുന്നു, ഹദഫ്തു ദുആലായി, അവയവങ്ങൾ ഓരോന്നും കഴുകുമ്പോൾ പ്രത്യേകം പ്രത്യേകം ദുആ ഉണ്ട്, പക്ഷെ ഞാൻ അത് ഒഴിവാക്കിയിരിക്കുന്നു, കാരണം അതിന് അസലില്ല. അസലില്ല എന്ന് പറഞ്ഞ ഹദീസിന്റെ കിതാബിലില്ല. അപ്പൊ ദുആല്ലേ എന്നുള്ള നിലക്ക് അദ്ദേഹം ന്യായീകരിച്ചോ? നിസ്കാരല്ലേ എന്നുള്ള നിലക്ക് അദ്ദേഹം ന്യായീകരിച്ചോ? ഇതുപോലെ ഭക്ഷണം കൊടുക്കലേ, അദ്ദേഹം മൂന്നിനും ഏഴിനും പതിനാലിനും ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, മരണച്ചോറിനെ സംബന്ധിച്ചൊക്കെ ഷാഫി മതവിലെ പല പണ്ഡിതന്മാരും മറ്റു മതവിലെ പണ്ഡിതന്മാരും എതിർത്തിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുജാഹിദുകൾ ഇന്നതാണ് ബിദ്അത്ത്, ഇന്നതാണ് സുന്നത്തെന്ന് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ദുആല്ലേ ദിക്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബിദ്അത്തുകളെ ന്യായീകരിക്കുവാനാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ വിശ്രമിച്ചത്. ഞാൻ ചോദിക്കേണ്ട സുഹൃത്തുക്കളെ, ഷിയാക്കൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ദുആല്ലേ ദിക്റല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, ത്യാഗമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ? അവര് മുഹറത്തോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ബക്രീദ് പൂർവ്വം ചെയ്യുന്നു അല്ലേ, അവര് ഭക്ഷണം കൊടുത്ത് ബോംബെയിലൊക്കെ പോയാൽ കാണാം ഹസൻ ഹുസൈൻ ഫാത്തിമ കൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ മധുരം കലക്കിയിട്ട് തരും മുഹറത്തിന്റെ പേരിൽ കുടിക്കാൻ. മുഹറം പത്തിന് അവർ തീ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് തീയിലൂടെ നടക്കും, ചെങ്ങല കൊണ്ട് ഇങ്ങനെ അടിക്കും, യാ ഹുസ്സ യാ ഹുസ്സാന്ന് നെഞ്ചടിച്ച് പിളർക്കും. എന്തൊരു ത്യാഗമാണ്, എന്തൊരു ഭക്തിയാണ്, ബഹുമാനിക്കലല്ലേ, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ തുടങ്ങാത്തത്? തുടങ്ങിക്കൂടെ? അങ്ങനെ തുടങ്ങാൻ പറ്റുമോ? പറ്റൂല. ശരീഅത്തിൽ ഉള്ളതാണോ, നബി അംഗീകരിച്ചതാണോ, സഹാബത്ത് കാണിച്ചത് അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ബക്രിക്ക് വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ ദീനിന്റെ പുതിയതുണ്ടാക്കിയാൽ അത് അംഗീകരിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇയാള് ഹുസൈൻ സലഫി ഇവിടെ പറഞ്ഞിരുന്നു, അല്ലാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സല്ലൂ കമാ റായിതുമുനി ഉസല്ലി, നമ്മൾ നമസ്കരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വസം നമസ്കരിച്ചതുപോലെയാണ്. നബി പറഞ്ഞു ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. അതിനെയും ഇയാള് പിടികൂടി. ഇയാള് പറയാണ് അത് നിങ്ങളെ മുജാഹിദികൾ പോയി പഠിപ്പിച്ചു കൊടുക്കും, കാരണം അതിന്റെ അർത്ഥം എന്താ? കൂത്ത് പറവിയിലാണെന്ന അതിന്റെ അർത്ഥം. അത് പഠിപ്പിച്ചു കൊടുക്കി കേട്ടോളി. ഇവിടെ വന്നിട്ട് വന്നൊരു കഥകൾക്ക് പറയാണ് കണ്ട പോലെ നിസ്കരിക്കണോ? അത് ഞങ്ങളോടാ പറയേണ്ടത്, നിങ്ങളെ പള്ളിയിൽ പോയിച്ച് പറ അറബിയിൽ കുത്തുപതിട്ട് അറബിയിൽ നിസ്കരിക്കാൻ, അറബിയിൽ കുത്തുപതിട്ട് അറബിയിൽ നിസ്കരിക്കാൻ പറ. അതാ ഇമാം നബി റളിയല്ലാഹു പറഞ്ഞത്, എന്ത് യുസ്തറത്തു അറബിയിൽ കുത്തുപോതി, നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അതിനെന്താ തെളിവ് പറഞ്ഞത് ഇമാം നബി? ഒരു തെളിവ് പറഞ്ഞു, രണ്ട് തെളിവ് പറഞ്ഞു. ഒന്ന് അതുപോലെ അറബി ആയിരിക്കണം. പിന്നെ എന്താ പറഞ്ഞ മാം ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞിട്ടും ഉണ്ട്. ഇമാം ബുഖാരി പറഞ്ഞ ഹദീസ് സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി വകാന യഖ്തുബു ബിൽ അറബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ ആണ് ഖുത്ബ ഓതിയത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം, അതുകൊണ്ട് അറബിയിൽ ഖുത്ബ ഓതി നിസ്കരിച്ചാലേ റസൂലുള്ള നിസ്കരിച്ചതുപോലെയുള്ള ജമാഅയാവൂ എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു ഷർഹിൽ മുഹദബിൽ പറഞ്ഞു. ഇവിടെ എന്റെ മൗലവി വന്നി അമ്മളോട് പ്രസംഗിക്കുക, റസൂൽ നിസ്കരിച്ച പോലെ നിസ്കരിക്കണോ? നമ്മളാ ചെയ്യണ്ടേ? അത് വെച്ചിട്ടവനെ
നമസ്കാരം നിർവഹിച്ച് കാണിച്ചു തന്നുകൊണ്ട് ലോകത്തോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സല്ലു കമാ റഅയ്തുമുനീ ഉസല്ലി, ഞാൻ ഏത് രൂപത്തിൽ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിസ്കാരം നമ്മൾ കണ്ടുവോ? കണ്ടവരല്ലേ സഹാബത്ത്, ആ സഹാബത്തിനെ കണ്ടവരല്ലേ താബിഈങ്ങൾ, താബിഈങ്ങളെ കണ്ടവരല്ലേ താബിഈങ്ങൾ, അവരെ കണ്ടവരല്ലേ അടുത്ത തലമുറ. അങ്ങനെ ഇങ്ങനെ മഹാന്മാരായ വിശ്വസ്തരായ ആളുകളിലൂടെ നമുക്ക് നമസ്കാരമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? എല്ലാവരും നമുക്ക് മാത്രമല്ല മനസ്സിലാക്കുക, എല്ലാ മുസ്ലിമുകൾക്കും മനസ്സിലായിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂൽ ഒരു ഭാഷയിൽ കുത്തുകോടിയിട്ട് വേറൊരു ഭാഷയിൽ ജുമാ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ച ഭാഷയിലേ കുത്തുകോടിയിട്ടുള്ളൂ, കുത്തുകോടിയ ഭാഷയിലേ നിസ്കരിച്ചിട്ടുള്ളൂ. കുത്തുമക്കൊരു ഭാഷ